പലപ്പോഴും പലരുടെയും വിഷമങ്ങൾ പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്, പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലെ ഫീലിങ്സാണ് ഷെയർ ചെയ്യുക. കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻഫോർമേഷനായിട്ട് കേട്ടു പോകും. അവിടെ നമുക്ക് ഒറ്റപ്പെട്ട പോലൊരു ഫീലിംഗ് വരും. നിങ്ങൾക്കറിയോ, ഒരു കുടുംബത്തിൽ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാക്കാൻ വേണ്ട ഏറ്റവും നല്ല കണ്ണിയാണ് ഒരാളുടെ കാര്യത്തിന് മറ്റൊരാൾ അവരുടെ ഫീലിങ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് കേൾക്കുക എന്നുള്ളത്. എന്നാൽ തന്നെ പരസ്പരമുള്ളതായിട്ടുള്ള സംഘർഷം കുറയും, സ്ട്രെസ്സ് കുറയും, കൗൺസിലിങ്ങിന് വേണ്ടി ആൾക്കാരെ തേടി പോകേണ്ട അവസ്ഥ കുറയും. ഇതൊക്കെ പറയുമ്പോൾ അറിയാതൊരു ദൃശ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒരു കൊച്ചുകുട്ടി, ഒരു 8-ഓ 9-ഓ വയസ്സുള്ള ഒരു കുഞ്ഞ്, ഒരു ചെറിയ ബാലകൻ, ഈ പെറ്റ് ഷോപ്പുണ്ടല്ലോ നായ്ക്കുട്ടികളെ വിൽക്കുന്ന ഒരു ഷോപ്പിൽ, അങ്ങനെ നായ്ക്കുട്ടികളെ വിൽക്കുന്ന ഒരു ഷോപ്പുകാരൻ ഒരു 5:30 ഷോപ്പ് അടച്ച് പോകാൻ നേരത്ത് ഈ കുട്ടി ഓടി ചെന്ന് അയാളുടെ അടുത്ത് പറയുകയാണ്, അങ്കിൾ ഒരു പപ്പീനെ എനിക്കും വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ചോദിക്കും, മോനെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ കുട്ടി കീശയെന്നെടുത്ത് കാണിക്കും ഒരു 25 രൂപ നോട്ട്. അപ്പോൾ 25 രൂപയ്ക്ക് ഒരു നായ്ക്കുട്ടിയോ, 2500 രൂപ 5000 വിലയാണ് അയാളുടെ നായ്ക്കുട്ടികൾക്കൊക്കെ. അപ്പോൾ അയാൾ പറയും, മോനെ ഈ പൈസ കൊണ്ട് ഒരു നായ്ക്കുട്ടീനെ കിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഈ കുട്ടിയുടെ മുഖാകെ വാടി വിഷമിച്ചു. ഈ കുട്ടി ചോദിക്കുക, അങ്കിൾ ഈ 25 രൂപ ഞാൻ തന്നാൽ ആ നായ്ക്കുട്ടികളെ ഞാൻ ഒരു 10 മിനിറ്റ് നേരം കണ്ടോട്ടെ, എനിക്ക് കാണാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾക്ക് വിഷമം തോന്നിപ്പോവും, പാവം തോന്നി കുട്ടിയുടെ അടുത്ത്. ഈ കാശ് മോൻ കീശയിൽ വെച്ചോ എന്ന് പറഞ്ഞു അവൻ്റെ കീശയിൽ വെച്ച് കൊടുത്ത്, വാ നീ കുറച്ച് നേരം നായ്ക്കുട്ടികളെ കണ്ടോളാൻ പറഞ്ഞ അയാൾ അയാളുടെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കുട്ടീനെ കൂട്ടിക്കൊണ്ടുപോയി. നായ്ക്കുട്ടികൾ പല വിധത്തിലുണ്ടായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും കളിക്കലും ഇതൊക്കെ കണ്ട് കുറച്ച് നേരം ഈ കുട്ടി ഇങ്ങനെ സന്തോഷിച്ച് അവരെ കളിയൊക്കെ കണ്ട് ഇങ്ങനെ അവൻ ആനന്ദപുളകിതനായി മാറുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ കുട്ടി കാണുന്ന അവിടെ ആ ഒരു പെറ്റ് ഷോപ്പിൻ്റെ കോർണറിലായിട്ട് ഒരു കൊച്ചു നായ്ക്കുട്ടി. ആ നായ്ക്കുട്ടി മാത്രം ഓടുന്നും കളിക്കുന്നൊന്നുമില്ല, അതിങ്ങനെ പമ്മിരിക്കുകയാണ്. അപ്പോൾ പറയും, അങ്കിൾ ആ നായ്ക്കുട്ടിനെ എനിക്ക് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, മോനെ അവനെ കൊണ്ടുപോയിട്ട് നിനക്കെന്താ കാര്യം, അതിന് ഓടാനും ചാടാനും ഒന്നും സാധ്യമല്ല, ഒരു കാല് അതിൻ്റെ മുടന്തനാണ്, അതുകൊണ്ട് ആർക്കും ആ നായ്ക്കുട്ടിയെ കൊണ്ടുപോകാൻ പോകുന്നില്ല, നിനക്കും ആ നായ്ക്കുട്ടിയെ കിട്ടിയിട്ട് എന്താ കാര്യം, നീ നായ്ക്കൊപ്പം ഓടി കളിക്കാനല്ലേ നായ്ക്കുട്ടിയെ ആഗ്രഹിക്കുന്നത് എന്ന്. അപ്പോൾ ഈ കുട്ടി ഉടനെ അവൻ്റെ പാൻ്റ് ഇങ്ങനെ പൊന്തിച്ചിട്ട് കാണിച്ചു കൊടുക്കും, മുട്ടുമെന്ന് താഴോട്ട് സ്റ്റീലിൻ്റെ കാലാണ് അവനും ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ പറയുകയാണ്, അങ്കിൾ എനിക്കും എല്ലാ കുട്ടികളെ പോലെ ഓടാനും ചാടാനൊന്നും പറ്റില്ല, അപ്പോൾ എന്നെ മനസ്സിലാക്കാൻ, എന്നെ അറിയാൻ എന്നെപ്പോലൊരു നായ്ക്കുട്ടി അത് മതി എനിക്കെന്ന്. അയാളെ കണ്ണ് നനഞ്ഞു പോയി. അയാൾ ആ നായ്ക്കുട്ടീനെ എടുത്ത് ആ കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുത്ത് പറയും, നീ എനിക്കൊരു പൈസയും തരണം, നീ കൊണ്ടുപോയിക്കോ എന്ന് പറയും. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ, നമ്മളെ അറിയാൻ, നമ്മളെ മനസ്സിലാക്കാൻ ഒരാൾ. അതുകൊണ്ട് ഞാൻ എന്നെ അറിയാൻ, എന്നെ മനസ്സിലാക്കാൻ ഒരാൾ എന്നാഗ്രഹിക്കുമ്പോൾ തിരിച്ച് ഞാൻ എന്നോട് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, മറ്റുള്ളവരെ അറിയാൻ ഒരു മനസ്സ്, എന്നാൽ എന്നെ അറിയാൻ, എന്നെ മനസ്സിലാക്കാൻ ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും കിട്ടും. അതുകൊണ്ട് മറ്റുള്ളവരെ കേൾക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഈ ടി വി അല്ലെങ്കിൽ ചാനലുകളുടെ പരസ്പരമുള്ള മത്സരത്തിൻ്റെ ഉള്ളിൽ മൊബൈൽ ഉപയോഗിച്ച് അവനവൻ്റെ ലോകത്ത് സോഷ്യൽ മീഡിയയിൽ സ്വയം അവനവനെ ബന്ധിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ മറന്നു പോകുന്നൊരു കാര്യമാണ് നമ്മുടെ കൂടെയുള്ളവരെ, അവരുടെ ഫീലിംഗ്, അവരുടെ ഭാവം, അവരുടെ ഭാവന, ഇത് മനസ്സിലാക്കാൻ മറന്നു പോകുന്നു. അതുകൊണ്ട് വീടുകൾ കൂടുമ്പോൾ ഇമ്പത്തിന് പകരം കൂടുതൽ ഭൂകമ്പം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ കുറച്ച് സമയം മാറ്റിവെച്ച് നമ്മളെല്ലാവരും ഒത്തുചേരുമ്പോൾ മറ്റുള്ളവരെ അറിയാൻ, മനസ്സിലാക്കാൻ ഒരു മനസ്സ് കാണിക്കൂ. എന്നാൽ നമ്മുടെ കുടുംബം സ്വർഗം പോലെയാകും. നിങ്ങളുടെ എല്ലാവരെയും കുടുംബങ്ങൾ സ്വർഗം പോലെയാവട്ടെ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. നിർത്തുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമൻറ്റ് ബോക്സിൽ എഴുതിയാലും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.